എത്ര കണ്ടാലും മതി വരാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന കളറുകളിലും എല്ലാം നമുക്ക് കിട്ടുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ റോസ് പ്ലാന്റുകൾ അല്ലേ. പണ്ടൊക്കെയാണെങ്കിൽ നാടൻ റോസ് എന്ന ഒരൊറ്റ വെറൈറ്റിയിൽ നമ്മളങ്ങോട്ട് ഒതുങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തെല്ലാം ടൈപ്പ് റോസ് പ്ലാന്റുകളാണ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളധികം ആളുകൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും എൻ്റെ അടുത്ത് വന്നിട്ടൊരു 3 മാസമേ ആയിട്ടുള്ളൂ. മാർഗോ കോസ്റ്റർ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വിടർന്നു വരില്ല. ഈ ഒരു പരുവത്തിലാണ് ഇത് വിടർന്നു വരുന്നത്. വിടരാത്ത സുന്ദരി എന്നാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടേ, അപ്പോൾ അതിൻ്റെ ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് വേണമെങ്കിലേ ഇനിയും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുമ്പോൾ പെട്ടെന്ന് വന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ മാർഗോ കോസ്റ്റർ ഏത് വീട്ടിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കുന്ന ഒരു സുന്ദരി കുട്ടിയാണ് അല്ലേ. ഇതിന് വലിയ അധികം അങ്ങനെ വളർന്നു പൊങ്ങുകയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഈ ആ ഒരു പോട്ടിന് ചുറ്റും ഇങ്ങനെ പടർന്ന് വളരുന്ന ഒരു പ്ലാന്റാണ് മാർഗോ കോസ്റ്റർ. ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല എളുപ്പമാണ്. അങ്ങനെ മുള്ളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്ലാന്റാണ് മാർഗോ കോസ്റ്റർ. അതുപോലെ തന്നെ വലിയ കീടബാധകളൊന്നും അധികം ഏൽക്കാറുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ വളരെ ചെറുതാണ്. അങ്ങനെ വണ്ണം കുറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ലീഫുകളാണ് ഇതിന് ഉള്ളത്. ഈ ഒരു പരുവത്തിൽ കൂടുതൽ ഇത് വിരിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഊട്ടി ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇത് വളർന്ന് കുറച്ചും കൂടെ ഒന്ന് വിടർന്നു വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതിയിലാണ് വിടർന്നു വരുന്നത്. എൻ്റെ അടുത്തുള്ളത് ഈ ഒരു കളറാണ്. ഈ കളർ വളരെ റെയറായിട്ടുള്ളൊരു കളറാണ്, കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. മെയിനായിട്ടും കണ്ടുവരുന്നത് റോസ് ഒരു വൈറ്റ് കളറിലുണ്ട്, അതുപോലെ ഒരു സാൽമൺ പിങ്ക് കളറ്, ലൈറ്റ് റോസ്, അങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. ഈ ഒരു കളറ് റെയറായിട്ട് കിട്ടുന്നൊരു കളറാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എവിടെ കണ്ടാലും വാങ്ങിക്കുക നമ്മുടെ റോസ് ഗാർഡനിൽ. പ്രത്യേകിച്ച് നമ്മൾ എന്താ ഈ മഴക്കാലത്തൊക്കെ മറ്റ് ചെടികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പൂ തരുന്നത് ഈ റോസ് പ്ലാന്റുകളാണ്. അതിനിപ്പോൾ മഴയെന്നോ വെയിലെന്നോ അങ്ങനെ ഒന്നുമില്ല, ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ ഫ്ലവർ തരും. ഇതൊക്കെ നമ്മുടെ ആ ഒരു ഫ്ലവർ കഴിയുമ്പോൾ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് പന്തലിച്ചിട്ട് നല്ല രീതിയിൽ കണ്ടോ ഓരോ ബഞ്ചസിലും നിറച്ച് പൂക്കൾ, നമ്മുടെ ഈ ഫ്ലോറിബണ്ട പൂക്കൾ വരുന്ന ആ ഒരു രീതി നിറച്ച് ഇതിനകത്ത് ഒരു തണ്ടിൽ നിന്നും ഒരുപാട് മറ്റേ മൊട്ടുകൾ വന്നിട്ട് ഇതിനകത്ത് നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. ഇതിപ്പം ഇനി ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേൽമണ്ണ് കുറച്ചൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ സാഫും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സോയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ കൊടുക്കുന്ന സോയില് ഡയറക്റ്റ് സാധാരണ ഒരു സോയിലല്ല, ഞാനിവിടെ കമ്പോസ്റ്റ് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മുട്ടത്തൊണ്ട്, കരി, ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കരിയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ ശരിക്കും അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ കരിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചോട്ടിലിടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ മേൽമണ്ണ് മാറ്റി വളം കൊടുക്കുന്നില്ല, രാസവളങ്ങളൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മണ്ണ് ഒന്ന് ഇളക്കിയതിന് ശേഷം തീരെ ചുവട് ചേർത്തിടാതെ കുറച്ച് ആ ഒരു പോട്ടിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിനെ പ്ലാന്റിന് വളം ഇട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഓരോ പ്രാവശ്യം നമ്മുടെ ഇതിൻ്റെ ഫ്ലവർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ തളിർപ്പുകൾ വരാനും പുതിയ മുട്ടുകൾ ഉണ്ടാവാനൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ റോസ് പ്ലാന്റുകളൊക്കെ മഴയത്തു നിന്ന് മാറ്റി നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിനകത്ത് പൂക്കളുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എന്നാ ഈ ഇതിന് സ്നോ വൈറ്റ് ഉണ്ടല്ലോ, സമ്മർ സ്നോ വൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ശരിക്കും വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും റോസ് പ്ലാന്റ് ആണല്ലോ എന്ന് കരുതിക്കൊണ്ട് മഴയത്ത് വെക്കാതെ പോട്ടിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റും നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും നല്ല സുഗന്ധം നിറഞ്ഞ ഒരു ഗാർഡനും തരാനായിട്ട് നമ്മുടെ ഈ റോസ് പ്ലാന്റുകൾക്ക് സാധിക്കും. അപ്പോൾ മറന്നു പോവാതിരിക്കുക, എവിടെ കണ്ടാലും വാങ്ങി വയ്ക്കുക മാർഗോ കോസ്റ്റർ. നല്ല കിടുക്കാച്ചി പൂക്കൾ, നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ, കണ്ണിന് കുളിർമയേകുന്ന പൂക്കൾ തരുന്ന കുട്ടി റോസ് പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഈ മാർഗോ കോസ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.